डियर स्टूडेंट्स ഞാനിവിടെ പിഎസ്സി കെമിസ്ട്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനുള്ള ഏതെല്ലാം പേപ്പേഴ്സ് ആണ് ഉള്ളത് അതുപോലെ കെമിസ്ട്രിയുടെ സിലബസ് ഇൻട്രൊഡക്ഷൻ ഇതാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ യു ഗോ ത്രൂ ദ സിലബസ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ബിഎസ്സി ഡിഗ്രി പ്രോഗ്രാം ഇൻ കെമിസ്ട്രി നിങ്ങളുള്ളത് അണ്ടർ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം ആണ് And this syllabus is revised on 2019. So, or this syllabus existed for 2019 admission onwards. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് വൈസ് ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ടായിരുന്നു ഡിഗ്രി എത്തുന്നതോടുകൂടി നിങ്ങൾ പിന്നെ ഫോളോ ചെയ്യേണ്ടത് അത് അതായത് യൂണിവേഴ്സിറ്റീസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സിലബസിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് ആൻഡ് ആ സിലബസിനകത്ത് കുറച്ച് റെഫറൻസ് ബുക്സുകളും ഉണ്ടാകും ആ റെഫറൻസ് ബുക്സുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത് സോ ലെറ്റ് മീ ഡിസ്കസ് വാട്ട് ഓൾ ആർ ദ പേപ്പേഴ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഓർ ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി സ്റ്റുഡൻസ് നമുക്കറിയാം ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇയർലി ടു സെമസ്റ്റേഴ്സാണ് വരുന്നത് സോ ദ ഫസ്റ്റ് സെമസ്റ്റർ കൺസിസ്റ്റിംഗ് ഓർ സോറി ദ ഫസ്റ്റ് ഇയർ കൺസിസ്റ്റിംഗ് ടു സെമസ്റ്റർ സെം വൺ ആൻഡ് സെമസ്റ്റർ ടു ആൻഡ് സെക്കൻഡ് ഇയർ കൺസിസ്റ്റിംഗ് ദ അതർ ടു semesters that is semester 3 and semester 4 and the final year consisting semester 5 and semester 6 ingane 6 semesters alana ningale 3 varshatha degree course il ullathu okay oru semester indeyum exam aanu nadakkarulla first sem exam after that second sem exam third sem fourth fifth and sixth okay anyway idana oru basic pattern njan parnittullathu idinagathe first year lo സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് ലാംഗ്വേജസും അതുപോലെ കോംപ്ലിമെൻ്ററി സബ്ജക്ട്സും പഠിക്കാനുണ്ടായിരിക്കും ദെൻ ആഫ്റ്റർ ദാറ്റ് ദ തേർഡ് ഇയറിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോർ ഇപ്പോൾ ബി എസ് സി കെമിസ്ട്രിക്കാരാണെങ്കിൽ കെമിസ്ട്രി മാത്രം ബി എസ് സി ഫിസിക്സുകാരാണെങ്കിൽ ഫിസിക്സ് മാത്രം അങ്ങനെ അവരുടെ കോർ സബ്ജക്ട്സുകൾ മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ കോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് എടുത്തിട്ടുള്ളത് മെയിനായിട്ട് എടുത്തിട്ടുള്ളത് അതിനെയാണ് എന്ത് പറയുന്നത് കോർ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് കോർ കോഴ്സിലുള്ള ഏതൊക്കെ പേപ്പേഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനെന്നുള്ളത് ഞാനിവിടെ പറയാം എല്ലാം കൂടെ ചില സമയത്ത് കൺഫ്യൂസ്ഡ് ആവേണ്ട ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് സെമിന് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി ബാക്കിയെല്ലാം നമ്മൾ വഴിയെ നോക്കും സിലബസ് ഫോർ ദ കോർ കോഴ്സ് ദാറ്റ് മീൻസ് കെമിസ്ട്രി ഫസ്റ്റ് സെമസ്റ്ററിലുള്ളത് കോർ കോഴ്സ് വൺ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പർ തിയറിറ്റിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി ഇത് പറയുന്നതിന് മുൻപ് നിങ്ങൾ പ്ലസ് ടു ലെവലിൽ വരെ പഠിച്ചിട്ടുള്ളത് ഒരു പർട്ടിക്കുലറിൽ ഒരു കെമിസ്ട്രി എന്നുള്ളൊരു സബ്ജക്റ്റ് മാത്രമാണ് പക്ഷേ നിങ്ങൾ ഡിഗ്രിയിലോട്ട് എത്തുന്ന സമയത്ത് ആ കെമിസ്ട്രിയിൽ തന്നെ നമുക്കറിയാം ഒരുപാട് പാർട്സ് ഇപ്പോൾ പാർട്ടുകളുണ്ട് അല്ലേ അതായത് ഇനോർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ഫിസിക്കൽ കെമിസ്ട്രി അപ്പോൾ ഇങ്ങനെ ഒരുപാട് പാർട്ടുകളുണ്ട് അപ്പോൾ ഈ ഡിഗ്രിയിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഓരോ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് ഏത് സെക്ഷനാണ് ഇന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് സോ ഫസ്റ്റ് സെമസ്റ്ററിൽ കോസ് കോർ വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരൊറ്റ കെമിസ്ട്രി പേപ്പർ മാത്രമേ ഉള്ളൂ ആൻഡ് ദാറ്റ് പേപ്പർ നെയിം ഈസ് തിയോറിറ്റിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി വൺ ആൻഡ് ഫോർ ദ സെക്കൻഡ് സെമസ്റ്റർ ദാറ്റ് ഇസ് കോർ കോഴ്സ് ടു ദാറ്റ് ഇസ് തിയോറിറ്റിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി ടു ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഫോർ ദ തേർഡ് സെമസ്റ്റർ കോർ കോഴ്സ് ത്രീ ദാറ്റ് ഇസ് ഫിസിക്കൽ കെമിസ്ട്രി വൺ ആൻഡ് ദ ഫോർത്ത് സെമസ്റ്റർ ദാറ്റ് ഇസ് കോർ കോഴ്സ് ഫോർ ദാറ്റ് ഇസ് ഓർഗാനിക് കെമിസ്ട്രി വൺ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലുള്ള രണ്ട് സെമസ്റ്ററിലും ഫസ്റ്റ് സെം ആൻഡ് സെക്കൻഡ് സെം സെക്കൻഡ് ഇയറിലുള്ള രണ്ട് സെമസ്റ്ററിലും തേർഡ് സെമസ്റ്റർ ആൻഡ് ഫോർത്ത് സെം നിങ്ങൾക്ക് ഒരൊറ്റ പേപ്പർ മാത്രമേ ഓരോ സെമസ്റ്ററിലും പഠിക്കാനുള്ളൂ ദാറ്റ് ഇസ് തിയറിറ്റിക്കൽ ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രാക്ടിക്കൽ ഉണ്ട് പ്രാക്ടിക്കൽ എക്സാം അതായത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ കൂട്ടിയിട്ടാണ് ഒരു പ്രാക്ടിക്കൽ വരുന്നത് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദിസ് ഇനോർഗാനിക് കെമിസ്ട്രി പ്രാക്ടിക്കൽ വൺ ഇനോർഗാനിക് കെമിസ്ട്രി പ്രാക്ടിക്കൽ വൺ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫോർത്ത് സെമിൻ്റെ ലാസ്റ്റിലാണ് എക്സാം ഉണ്ടാവുക അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്കും സെക്കൻഡ് ഇയറും കൂടെ കൂട്ടിയിട്ട് ഫോർത്ത് സെമിൻ്റെ ലാസ്റ്റിലാണ് ഈ പ്രാക്ടിക്കൽ എക്സാം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇനി ഞാൻ പറയുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് കോസ് കോർ ഓർഗാനിക് കെമിസ്ട്രി ടു എന്ന് പറയുന്നത് നിങ്ങൾ ഫൈനൽ ഇയറിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ഫിഫ്ത്ത് സെമസ്റ്ററിലുള്ള പേപ്പേഴ്സാണ് ഫിഫ്ത്ത് സെമസ്റ്ററിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്കിയൊരു സബ്ജക്ട്സും ഉണ്ടായിരിക്കില്ല അവിടെ നിങ്ങൾക്ക് കെമിസ്ട്രി മാത്രമായിരിക്കും മൂന്ന് കെമിസ്ട്രി പേപ്പേഴ്സാണ് നിങ്ങൾക്ക് ഉള്ളത് ദാറ്റ് ഇസ് ഓർഗാനിക് കെമിസ്ട്രി ടു
then physical chemistry 2, then inorganic chemistry 4. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെയുള്ളത്. നിങ്ങളുടെ സോറി, ഹിയർ ഇറ്റ് ഇസ് ഇനോർഗാനിക് കെമിസ്ട്രി 2, ഓർഗാനിക് കെമിസ്ട്രി 2 ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി 2. സോ ദീസ് ത്രീ പേപ്പേഴ്സ് വിൽ ബി ദർ ഫോർ ദ ഫിഫ്ത്ത് സെമസ്റ്റർ, ദാറ്റ് മീൻസ് ഇൻ യുവർ ഫൈനൽ ഇയർ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് സിക്സ്ത് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും കൂടെ അപ്പോർഷൻസ് കൂടി, അതായത് സിക്സ്ത് സെമ്മിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ളത് ഇനോർഗാനിക് കെമിസ്ട്രി, നിങ്ങൾ ശ്രദ്ധിച്ചു, ഇനോർഗാനിക് കെമിസ്ട്രി 4, അതൊരു പേപ്പർ. ദെൻ സെക്കൻഡ് പേപ്പർ ഇസ് ഓർഗാനിക് കെമിസ്ട്രി 3, ദാറ്റ് ഇസ് സെക്കൻഡ് പേപ്പർ. ദെൻ ഫിസിക്കൽ കെമിസ്ട്രി 3, ദാറ്റ് ഇസ് യുവർ തേർഡ് പേപ്പർ, ഫോർത്ത് പേപ്പർ, സോറി തേർഡ് പേപ്പർ. ദെൻ നെക്സ്റ്റ് ഇസ് അഡ്വാൻസ്ഡ് ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, ദാറ്റ് ഇസ് യുവർ ഫോർത്ത് പേപ്പർ. ഓക്കെ, ഇപ്പോൾ മൂന്ന് പേപ്പേഴ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. സിക്സ്ത് സെമ്മിലുള്ളതാണ് ഇനോർഗാനിക് കെമിസ്ട്രി 4, ഓർഗാനിക് കെമിസ്ട്രി 3, ഫിസിക്കൽ കെമിസ്ട്രി 3 ആൻഡ് അഡ്വാൻസ്ഡ് ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇനി ഈ ഒരു നാല് പേപ്പറിന് ശേഷം നിങ്ങൾക്ക് ഇലക്റ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്റ്റീവ് ആയിട്ട് വരും, അപ്പോൾ ഒരുപാട് ഇലക്റ്റീവ് പേപ്പേഴ്സുകളുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല, നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. ഇലക്റ്റീവ് എന്ന് പറയുന്നത് പോളിമർ കെമിസ്ട്രിയാണ്. സോ ദിസ് വിൽ ബി യുവർ പേപ്പർ, സോ പോളിമർ കെമിസ്ട്രി. ബാക്കിയൊന്നും നമുക്കില്ല അവിടെ, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി അല്ല, മെഡിസിനൽ ആൻഡ് എൻവയോൺമെൻറ്റ് അല്ല. ഇവിടെ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ള ഇലക്റ്റീവ് ആയിട്ട്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പോളിമർ കെമിസ്ട്രിയാണ്. അപ്പോൾ ഈ ഒരു പേപ്പറും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ അതിൻ്റെ അകത്ത് പഠിക്കാനാണ്. അങ്ങനെ സിക്സ്ത് സെമസ്റ്ററിൽ നിങ്ങൾക്കുള്ളത് 5 പേപ്പേഴ്സ് ആണ് എക്സിസ്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ എനിവേ, ഇതുപോലെ നമുക്ക് പ്രാക്ടിക്കൽസും ഉണ്ട് ഫൈനൽ ഇയറിൽ. ഫൈനൽ ഇയറിൽ 4 പേപ്പറാണ് പ്രാക്ടിക്കൽ ഉള്ളത്, അതായത് 4 സെറ്റ് ഓഫ് പേപ്പേഴ്സ്. അതിനകത്ത് ഫസ്റ്റ് 1 ഫിസിക്കൽ കെമിസ്ട്രി പ്രാക്ടിക്കൽ, ഓർഗാനിക് കെമിസ്ട്രി പ്രാക്ടിക്കൽ, ഇനോർഗാനിക് കെമിസ്ട്രി പ്രാക്ടിക്കൽ 2 ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി പ്രാക്ടിക്കൽ 3. സോ ദീസ് ആർ ദ 4 പേപ്പേഴ്സ് എക്സിസ്റ്റിംഗ് ഇൻ യുവർ പ്രാക്ടിക്കൽ സെഷൻ ആൻഡ് ഓൾസോ എ പ്രോജക്ട് വർക്ക് ഇസ് ഓൾസോ എക്സിസ്റ്റഡ് ഫോർ ദ സിക്സ്ത് സെമസ്റ്റർ. അപ്പോൾ ഇതാണ് ഒരു ബി എസ് സി ഡിഗ്രി കോഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു സെമസ്റ്ററിലുള്ള പേപ്പേഴ്സ് ഞാൻ പറഞ്ഞ പോലെ, അതായത് കോറിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, കെമിസ്ട്രിയുടെ കാര്യം മാത്രമാണ്. ഇനി ഇതുപോലെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ബാക്കി ഏതൊക്കെ പേപ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഞാൻ പറയാം. സോ ഹിയർ ഐ വിൽ എക്സ്പ്ലെയിൻ ക്രെഡിറ്റ്സ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഈച്ച് സെമസ്റ്റർ. ഓക്കെ, സെമസ്റ്റർ 1, ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് സെമസ്റ്റർ, കോഴ്സ് ഏതൊക്കെ സബ്ജക്ട്സുകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, എല്ലാം ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ ഓരോ സബ്ജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് 2 ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ, ഫസ്റ്റ് സെമസ്റ്ററിലുള്ളത്. കോസ് കോമൺ കോഴ്സ്, അതായത് ഇംഗ്ലീഷിനെ നമ്മൾ കോമൺ കോഴ്സ്, ഇംഗ്ലീഷിനെയും ലാംഗ്വേജിനെ നമ്മൾ കോമൺ കോഴ്സ് എന്നാണ് പറയാറ്. സോ ദിസ് ഈസ് എ കോമൺ കോഴ്സ് ഇംഗ്ലീഷ്, ദെൻ കോമൺ കോഴ്സ് ഇംഗ്ലീഷ്. 2 ഇംഗ്ലീഷ് ഉണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ. ഫസ്റ്റ് ഇംഗ്ലീഷ് വിൽ ഹാവിങ് എ ക്രെഡിറ്റ് 4 ആൻഡ് കോമൺ കോഴ്സ് സെക്കൻഡ് ഇംഗ്ലീഷ് ഹാവിങ് എ ക്രെഡിറ്റ് 3. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മാർക്സ് എന്ന് പറയുന്നത് 100, ഹിയർ ഇറ്റ് ഇസ് 75. ദെൻ കോമൺ കോഴ്സ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ലാംഗ്വേജ്, നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ്, അത് കോമൺ കോഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. കൺസിസ്റ്റിംഗ് ഓഫ് ഹിന്ദി, അറബിക് ആൻഡ് മലയാളം. ഓക്കെ, ഫോർത്ത് പേപ്പർ നമ്മൾ പറഞ്ഞ കോർ കോഴ്സ് 1. നമ്മൾ നേരത്തെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അതിനകത്തുള്ള ഫസ്റ്റ് പേപ്പർ മാത്രം നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ മതി ഡിസ്കസ് ചെയ്യാൻ. തിയറിറ്റിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി 1. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് 2 കോംപ്ലിമെൻ്ററി കോഴ്സസ്, 2 കോംപ്ലിമെൻ്ററി സബ്ജക്ട്സ് നിങ്ങൾക്കുണ്ട്. ദാറ്റ് ഈസ് എ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് ആൻഡ് അതർ ഇസ് എ കോംപ്ലിമെൻ്ററി ഫിസിക്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സെക്ഷനാണ് നിങ്ങൾക്കുള്ളത്, അതായത് 6 പേപ്പേഴ്സ്. ഈ ഒരു 6 പേപ്പേഴ്സ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. 2 ഇംഗ്ലീഷ് പേപ്പർ, 1 ലാംഗ്വേജ് ഇൻ യുവർ കോർ, ദാറ്റ് ഈസ് യുവർ സബ്ജക്ട്സ്, ആൻഡ് 2 കോംപ്ലിമെൻ്ററി കോഴ്സസ്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇനി ഞാൻ എന്താണ്, എങ്ങനെയാണ്, എന്താണ് ഒരു കോർ കോഴ്സിൻ്റെ സിലബസ് എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദിസ് ഇസ് യുവർ സിലബസ്, സെമസ്റ്റർ 1, കോഴ്സ് കോഡ്. കോഡ് ബേസിസിലാണ് ഉള്ളത്, CHE 1B01, ദാറ്റ് ഇസ് കോർ കോഴ്സ് 1, തിയറിറ്റിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി. ഓക്കെ, ഇവിടെ മൊഡ്യൂൾസുകളായിട്ട് നിങ്ങൾ ഇതുവരെ ചാപ്റ്റേഴ്സുകളായിട്ടായിരിക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ യൂണിറ്റ്സുകളായിട്ടായിരിക്കും. പക്ഷേ
ഇവിടെ നമ്മൾ മൊഡ്യൂൾസുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ അതിന് മുൻപ് ഞാൻ ടോട്ടൽ അവേഴ്സ് ദിസ് പേപ്പർ കൺസിസ്റ്റിംഗ് ഓഫ് എ ടോട്ടൽ അവേഴ്സ് 32 ആൻഡ് ഹാവിങ് എ ക്രെഡിറ്റ്സ് 2 ആൻഡ് അവേഴ്സ് ഇൻ എ വീക്ക്, ഒരു വീക്കിൽ 2 ക്ലാസ്സസ് മാത്രമേ നിങ്ങൾക്ക് കെമിസ്ട്രി ഉണ്ടായിരിക്കുകയുള്ളൂ. ആൻഡ് ദിസ് പേപ്പർ കൺസിസ്റ്റിംഗ് എ ടോട്ടൽ മാർക്സ് 75 ആൻഡ് വിച്ച് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഇന്റേർണൽ 15 ആൻഡ് എക്സ്റ്റേർണൽ 60. ഇന്റേർണൽ 15 എക്സ്റ്റേർണൽ 60 ആണ് നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനായിട്ട് ഉള്ളത്. ഓക്കെ, ദെൻ ഇതിനകത്ത് ഓരോ ചാപ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾസുകൾ എന്നാണ് പറയുന്നത്. മൊഡ്യൂൾ 1 ഇസ് കെമിസ്ട്രി ആസ് എ ഡിസിപ്ലിൻ ഓഫ് സയൻസ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മൊഡ്യൂൾ കൺസിസ്റ്റിംഗ് 5 അവേഴ്സ് ടോപ്പിക്. ഇതിനകത്ത് സിലബസിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്രീ റിക്വസിറ്റ്സ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ പ്ലസ് ടു ലെവൽസിൽ പഠിച്ച പോർഷൻസ് ആണ്. അപ്പോൾ ഈ പ്രീ റിക്വസിറ്റ്സ് നിങ്ങൾ ഈ സിലബസ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഈ ഒരു പ്രീ റിക്വസിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. ഇവല്യൂഷൻ ഓഫ് കെമിസ്ട്രി, ഏർലി ഫോം ഓഫ് കെമിസ്ട്രി, ദ ബാച്ച് റാറ്റ്വേഴ്സ് ആൻഡ് ആൽക്കെമി, ദെൻ ഐഡിയ ഓഫ് സം ടെക്നോളജീസ് ദറ്റ് ഇവൻച്വലി ഫോം ദ ബേസിസ് ഓഫ് ദ വേരിയസ് ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി, ആൻഷ്യൻ സ്പെക്കുലേഷൻസ് ടു പെർട്ടിക്കുലർ നേച്ചർ ഓഫ് മാറ്റർ, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, സ്കോപ്പ് ഓഫ് കെമിസ്ട്രി, ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി, ഇൻഡിസിപ്ലിനറി ഏരിയാസ് ഇൻവോൾവിംഗ് കെമിസ്ട്രി. സോ ആൾ ദീസ് ആർ ദ പ്രീ റിക്വസിറ്റ്സ് ഓഫ് യു. ഓക്കെ, ദ നെക്സ്റ്റ് നമ്മൾ പോർഷൻസിലോട്ട് വരണം. വാട്ട് ഇസ് എ സയൻസ്? ഞാൻ സിലബസ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരും, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. വാട്ട് ഇസ് സയൻസ്? സയൻറ്റിഫിക് മെത്തേഡ്സ്, സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ ഒബ്സർവേഷൻ, ആൻഡ് ഹിയർ ആൾ ദ ടോപ്പിക്സ് ദാറ്റ് ഇസ് ഗിവൻ ഹിയർ. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മൊഡ്യൂൾ കെമിസ്ട്രി ആസ് എ ഡിസിപ്ലിൻ ഓഫ് സയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വൈഡായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യാനുള്ള യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് റെഫറൻസ് ടെക്സ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് 1 JLE, ദ സയൻറ്റിഫിക് എൻഡെവർ, എ പ്രൈമർ ഓൺ സയൻറ്റിഫിക് പ്രിൻസിപ്പൽ ആൻഡ് പ്രാക്ടീസ്, പിയേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. ഇതൊരു ബുക്കാണ്, റെഫറൻസ് യൂണിവേഴ്സിറ്റി പറയുന്ന റെഫറൻസ് ടെക്സ്റ്റാണ്. ഇതുപോലെ ഒരുപാട് ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. CNR, ഐ വോണ്ട് ടു സ്റ്റാൻഡ് കെമിസ്ട്രി, ഹിയർ ഓൾ ദിസ് ടെക്സ്റ്റ് ബുക്ക് ഈസ് ഗിവൻ ഹിയർ. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ബേസിക്കലി റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ലൈബ്രറിയിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അതല്ല, ഇത് എടുക്കുന്ന പെർട്ടിക്കുലർ ടീച്ചേഴ്സ്, ഈ ഒരു മൊഡ്യൂൾ ഹാൻഡിൽ ചെയ്യുന്ന ആ ടീച്ചേഴ്സ് നിങ്ങളടുത്ത് പറഞ്ഞു ഏത് ബുക്കാണ് നിങ്ങൾ പെർട്ടിക്കുലർലി റെഫർ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. ഓക്കെ, ദെൻ സെക്കൻഡ് മൊഡ്യൂൾ ഇസ് അനാലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഏതിലുള്ളത്, ഫസ്റ്റ് ഇയറിലോ ഉള്ളത്. മൊഡ്യൂൾ 2 ഇസ് ഹിയർ ഓൾസോ സം പ്രീ റിക്വസിറ്റ്സ് ആർ ദ അവേർനെസ് ഓൺ നേച്ചർ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് പെർഫോംഡ് ഇൻ കെമിക്കൽ ലബോറട്ടറീസ്, ദ ഹെൽത്ത് റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് കെമിക്കൽസ്, കോൺസെൻട്രേറ്റഡ് ആൻഡ് ഡൈലൂട്ട് സൊല്യൂഷൻ, ആസിഡ് ആൻഡ് ബേസസ്, ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കെമിക്കൽസ്. ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പ്രാക്ടിക്കൽ ലബോറട്ടറിയിൽ നമ്മൾ ലാബിൽ കയറുന്ന സമയത്ത് നമ്മൾ അവെയർ ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ലബോറട്ടറി ഹൈജീൻ, അതുപോലെ ലബോറട്ടറി സേഫ്റ്റി, അതിൽ ഏതെല്ലാമാണ് സേഫ് ലബോറട്ടറി പ്രാക്ടീസസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് സെക്ഷനാണ്. ഫസ്റ്റ് സെക്ഷൻ ലബോറട്ടറി ഹൈജീൻ ആൻഡ് സേഫ്റ്റി. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അവെയർനെസ് ഓഫ് MSDS, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിങ് ഓഫ് കെമിക്കൽസ്, സിമ്പിൾ ഫസ്റ്റ് എയ്ഡ്സ് ദാറ്റ് ഷുഡ് ടേക്കൺ ഫോർ ഇലക്ട്രിക് ഷോക്സ്, ഫയർ, കട്ട് ബൈ ഗ്ലാസ് ആൻഡ് ഇൻഹലേഷൻ ഓഫ് പോയിസണസ് ഗ്യാസസ് ആൻഡ് സോയൻസോ. ഓക്കെ, ഇത് ഒരുപാട് കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. യൂസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് സിലിക്ക ജെൽ ഇൻഡിസിക്കേറ്റേഴ്സ്, ഡിസിക്കേറ്റേഴ്സ് എന്നൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ലാബിൽ നമ്മൾ പ്രാക്ടിക്കൽസിന് വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് സെക്ഷൻ ഇസ് സം പെർട്ടിക്കുലർ തിങ് അക്കുറസി പ്രൊസിഷൻ. നിങ്ങൾ കുറച്ച് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഹയർ ക്ലാസ്സസിൽ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സസിൽ ടൈപ്സ് ഓഫ് എറേഴ്സ്, അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് എറർ. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് സെക്ഷൻ ആയിട്ട് വരുന്നതാണ്. ആൻഡ് ദ തേർഡ് സെക്ഷൻ ഇസ് മോൾ കോൺസെപ്റ്റ്, ഇക്വൽ ആൻഡ് മാസ്, മെത്തേഡ് ഓഫ് എക്സ്പ്രസ്സിംഗ് കോൺസെൻട്രേഷൻ, വെയ്റ്റ് പെർസെൻറ്റേജ്. നമുക്കറിയാം എക്സ്പ്രസ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസ്സിംഗ് കോൺസെൻട്രേഷൻ ഒരുപാട് മെത്തേഡ്സുകളുണ്ട്. ദാറ്റ് ഇസ് മൊളാലിറ്റി, മൊളാരിറ്റി, നൊമാലിറ്റി, മോൾ ഫ്രാക്ഷൻ, PPM, parts per million, millimoles, and etc. The numerical problems which are related to the basic concepts. Then next session is a volumetric analysis. നമ്മൾ പ്രാക്ടിക്കലിന് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് മുമ്പേ അതിനുള്ള ഒരു
തിയറി ആ ഒരു പ്രാക്ടിക്കലിൻ്റെ തിയറി എന്നതുപോലെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇൻട്രൊഡക്ഷൻ, ദറ്റ് മീൻസ് പ്രൈമറി, വാട്ട് ഇസ് എ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്, വാട്ട് ഇസ് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, ദെൻ വാട്ട് ഇസ് എൻ അസിഡിമെട്രി, വാട്ട് ഇസ് എൻ പെർമാംഗനോമെട്രി, വാട്ട് ഇസ് എ ഡൈക്രോമെട്രി, വാട്ട് ഇസ് അയോഡോമെട്രി, വാട്ട് ഇസ് എ കോംപ്ലക്സോമെട്രി ടൈട്രേഷൻ, ആൻഡ് വാട്ട് ഇസ് എ തിയറീസ് ഓഫ് ആസിഡ് ബേസ് റിഡോക്സ് ആൻഡ് അബ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഓൾസോ ദ കോംപ്ലക്സോമെട്രിക് ഇൻഡിക്കേറ്റേഴ്സ്. Then double butyrate method of titration, principle and advantages. ഇപ്പം double butyrate method എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടു ലെവലിൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ നമ്മൾ ഡിഗ്രി ലെവലിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് ഡബിൾ ബ്യൂറിറ്റ് മെത്തേഡ്. നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യും. സോ അതിന് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ള നമുക്ക് റെഫർ ചെയ്യാനുള്ള ബുക്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. And third module is periodic properties consisting of 3 hours. Here also some prerequisites are the periodic properties. So, we are learning from 9th standard. So, name and symbol of elements, law of triads, octaves, x-ray, studies of Henry mostly is periodic table, modern periodic table, long form periodic table and periodicity in properties in atomic and ionic radii. Okay. So, here we are important that we are discussing the degree level, discussing the ionization enthalpy. What is ionization enthalpy in the matravella? You are comparing it with using a periodic table. Then electron affinity, electron negativity with the Pauling and Mulliken scale. Effective nuclear charge, insulator, and its application, polarizing power, and for chance rule. So these are the portions that come under the module 3, that is a periodic properties. The next is our module 4, that is a representative elements. So representative elements, 6 hours topic. Here also certain prerequisites are the comparative study of S and P block elements based on electronic configuration, size, melting point, boiling point, density, ionization energy, electronegativity and oxidation state. Then standard electrode potential, flame color of S block elements, diagonal relationship, inner pair effect, and other is the ionic compounds, lattice energy of ionic compounds, Bond-Lande equation. Here the derivation is not required in your syllabus, so that is given here, derivation is not required, expected. Then solvation enthalpy and solubility of ionic compound, Bonn-Haber cycle and its application, and other is the property of ionic compounds. Here module korchu adhigam undu. Next polarity in covalent bonds and percentage of ionic bond, dipole moment and molecular structure, polarizing power, Fijan's rule. And other section is a comparison of Lewis acidity of boron halides, preparation properties, structure, uses of diborane, boric acid, borazine and boron nitride, and also the structure of AlCl3. And other is structures of oxides of nitrogen. Ill plus 2 padichittulladana the nitrogen, phosphorus and oxy acids of nitrogen and phosphorus, structure of SO2, SO3, then structure and acidic strength of oxy and peroxy acids of sulfur, oxy acids of chlorine, then preparation and properties and uses of ammonia, nitric acid, ozone, hydrogen peroxide, sulfuric acid and hydrochloric acid. So this is a long chapter. പക്ഷേ ഇതിനൊക്കെ ബേസിക് ആയിട്ട് നമുക്കുള്ളൂ, കാരണം 6 hours ടോപ്പിക് ആണ് നമുക്കുള്ളത്. ഒരു ബേസിക് ആയിട്ട് ഒരു ഔട്ട്ലൈൻ ആയിട്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറയുന്നുള്ളൂ. സോ ഹി ദീസ് ആർ ദ ടെക്സ്റ്റ് ബുക്ക് ദസ് റിലേറ്റഡ് ടു ഡിസ്കസ് ദിസ് മൊഡ്യൂൾ, റെഫറൻസസ് ആൻഡ് ഫർദർ റീഡിംഗ്. And the last module 5 was acids and base concepts. Okay, so 3 hours portion aanu valare korchu mathrame ullu. Prerequisites Arrhenius, means Arrhenius concepts, Lowry Bronsted, and what is a conjugated acid and base, what is an ionization of acids and bases, then next is the Lex flood principle, solvent system and its novice concepts, then metal and non-metal hydroxy compound, acetone hydrides, amphoteric oxides and hydroxides, and other is a hard and soft acids, means hard acid and soft acids, or hard then bases also, classification of acids and bases as a hard and soft, application of HSAB principle, then limitation of HSAB principle. One more module is the, that is a nuclear chemistry. Here it is a prerequisites, then N by P ratio, packing fraction, mass defect, binding energy, nuclear fission, atomic bomb nuclear fusion, hydrogen. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി
പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം. ഈ 5 hours എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ മൊഡ്യൂൾസിനും പ്രീ റിക്വസിറ്റ്സ് അല്ലാത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവേഴ്സ് ആണ് അവിടെ പറയുന്നത്. ന്യൂക്ലിയർ ഫോഴ്സസ്, എക്സ്ചേഞ്ച് തിയറി ആൻഡ് ന്യൂക്ലിയർ ഫ്ലൂയിഡ് തിയറി, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, ഡി കെ സീരീസ്, ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, ഐസോടോപ്സ്, ഡിറ്റക്ഷൻ ഓഫ് ഐസോടോപ്സ്, അതിനുള്ള ഒരുപാട് ഡിഫറെൻറ്റ് മെത്തേഡ്സുകളാണ്. ആസ്റ്റൺ മാസ് സ്പെക്ട്രോഗ്രാഫ്, ദെൻ സെപ്പറേഷൻ ഓഫ് ഐസോടോപ്പ് ബൈ ഗ്യാസ് ഗ്യാഷ്യസ് ഡിഫ്യൂഷൻ മെത്തേഡ് ആൻഡ് തെർമൽ ഡിഫ്യൂഷൻ മെത്തേഡ്. സോ ദീസ് ത്രീസ് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ടു യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഐസോടോപ്സ്. ദെൻ നെക്സ്റ്റ് ഇസ് അപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ്, ദെൻ സി4 ഡേറ്റിംഗ്, റോക്ക് ഡേറ്റിംഗ്. ഐസോടോപ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് ട്രേസേഴ്സ്, ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് സ്റ്റഡി ഓഫ് റിയാക്ഷൻ മെക്കാനിസം ആൻഡ് റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി. So these are the modules in your first semester core course. ഞാൻ ഇനി ഓരോ ചാപ്റ്റർ ഓരോ മൊഡ്യൂൾസിലുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഒന്ന് ഇവിടെ പറയാം. അത് എത്രമാത്രം മാർക്ക്, ഈ ഇത്രയും മാർക്സിനുള്ള പോർഷൻസ് ആണ്, ഇത്രയും മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ള ചാൻസസ് ഉള്ളത്. സോ മൊഡ്യൂൾ 1 10 marks, മൊഡ്യൂൾ 2 is 24 marks, മൊഡ്യൂൾ 3 8 marks, ആൻഡ് മൊഡ്യൂൾ 4 15 marks, മൊഡ്യൂൾ 5 8 marks, ആൻഡ് മൊഡ്യൂൾ 6 14 marks. ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തരാനുള്ള കാരണം ഈ ഒരു മൊഡ്യൂൾസിന്, ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ വെറുതെ കളയാൻ പാടില്ല, അത് ഏതാണ് സെക്കൻഡ് മൊഡ്യൂൾസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ? ജസ്റ്റ് ബിക്കോസ് ഇൻ ഫോർ എക്സാം ഇറ്റ് ഇസ് ആസ്കിങ് ടു എ ക്വസ്റ്റ്യൻസ് ഓഫ് ഫോർ 24 marks. പിന്നെ ചോയ്സസ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഈ ഒരു മൊഡ്യൂൾസിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, ഏറ്റവും കൂടുതൽ തെരവായിട്ട് നിങ്ങൾ നോക്കേണ്ട മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ മൊഡ്യൂൾ 2, ആൻഡ് ദ നെക്സ്റ്റ് ഇസ് മൊഡ്യൂൾ 4, ആൻഡ് ആഫ്റ്റർ ദാറ്റ് മൊഡ്യൂൾ 1, then module 3, then module more than that module 6 also, then module 1 module 3 and module 5 is only for 10 and 8 marks. ഇതിനകത്ത് ഈ മൊഡ്യൂൾസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു മൊഡ്യൂൾസിന് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ കൺസേൺ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു സിലബസ് ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ പേപ്പർ ഇൻട്രൊഡക്ഷൻ, തിയോറിറ്റിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി എന്നുള്ള പേപ്പർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ വാല്യുവേഷൻ എന്നുള്ളത് പറയാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവാലുവേഷൻ സ്കീം ഫോർ കോർ കോഴ്സ്. എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ അറിയണം. യൂണിവേഴ്സിറ്റി കറക്റ്റായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേർണലും ഉണ്ട്. ഇൻറ്റേർണൽ വാല്യുവേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. കാരണം അതിൻ്റെ ബേസിസിലാണ് നിങ്ങളുടെ കൺസേൺ ടീച്ചേഴ്സ് അതിനകത്ത് മാർക്കിടുന്നത്. അപ്പോൾ ഇത് കെമിസ്ട്രിയിൽ കോറിൽ മാത്രമല്ല, ബാക്കി എല്ലാ സബ്ജക്ട്സും ഈ ഒരു ബേസിസ് ഉണ്ടായിരിക്കും. അപ്പോൾ പെർട്ടിക്കുലർ ടീച്ചേഴ്സ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാനിവിടെ കെമിസ്ട്രിയുടെ കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്, അതായത് കോറിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് കൺസേൺ ടീച്ചേഴ്സിനോട് ചോദിക്കാം. സോ ഇൻറ്റേർണൽ ഇവാലുവേഷൻ, അതിന് ഒരുപാട് കോമ്പോണൻസ് ഉണ്ട് ഇൻറ്റേർണൽ വാല്യുവേറ്റ് ചെയ്യാൻ. ആ കോമ്പോണൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ബേസ്ഡ് ഓൺ അറ്റൻഡൻസ്. സോ ദിസ് ഇസ് ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ എന്നും കൂടെ പറയുന്നത് അറ്റൻഡൻസ് മാത്രം പോരാ, ആ കുട്ടി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ്സിൽ എത്രമാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രമാത്രം അറ്റൻറ്റീവ് ആണ് എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. ആൻഡ് മാക്സിമം മാർക്സ് ഇസ് 3. ദെൻ സെക്കൻഡ് കമ്പോണൻറ്റ് ഇസ് ടെസ്റ്റ് പേപ്പർ. നിങ്ങൾക്കൊരു ഇൻറ്റേർണൽ ടെസ്റ്റ് പേപ്പേഴ്സ്, അതായത് ഇൻറ്റേർണൽ എക്സാം ഉണ്ടാകും. ആ ഇൻറ്റേർണൽ എക്സാം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇറ്റ് കൺസിസ്റ്റിംഗ് 6 marks. അപ്പോൾ ഇൻറ്റേർണൽ മാർക്സ് അത് എത്ര ഇൻറ്റേർണൽ എക്സാം എന്ന് പറയുന്നത് അത് ഇത്ര മാർക്കിനുള്ളതാണെങ്കിലും അതിനെ നമ്മൾ 6 കൺവേർട്ട് ചെയ്യും. ആ ഒരു 6 മാർക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് കമ്പോണൻറ്റ് ഇസ് അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അസൈൻമെൻ്റ് അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ മൊഡ്യൂൾസിലും നിങ്ങൾക്ക് അസൈൻമെൻറ്റുകൾ തരും. ആ അസൈൻമെൻറ്റ് വെക്കുക എന്നുള്ളതല്ല, ടൈംലി സബ്മിഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടൈംലി സബ്മിഷൻ ഓഫ് അസൈൻമെൻറ്റ് യു വിൽ ഗെറ്റിംഗ് 3 marks. ദ ലാസ്റ്റ് കോമ്പോണൻ്റ് ഇസ് സെമിനാർ ഓർ വൈവി. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടത്തിയാൽ മതി, സെമിനാർസോ വൈവി. ഇനി പറയുന്നത് പോലെ ഒരു സിംഗിൾ സെമിനാറിലല്ല നമ്മൾ മാർക്ക് ഇടുന്നത്, ഒന്ന് രണ്ട് സെമിനാർസുകൾ നമ്മൾ ചെയ്യിപ്പിക്കും. ഓക്കെ, സോ ദ വേ ഓഫ് പ്രസൻറ്റേഷൻ ആൻഡ് ഓൺ ഓൾ അതർ തിങ് ഇത് വിൽ ബി ദ സോ സെമിനാർ ഓർ വൈവി 3 marks. സോ ടോട്ടൽ 15 marks. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ ഒരു 15 marks, ഇൻറ്റേർണൽ 15 marks ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നതെന്ന് ക്ലിയർ ആയിട്ട് ഇനി മനസ്സിലാകും. ഇതിൻ്റെ അകത്ത് ഒരു ഡൗട്ട് വരുന്നത് അറ്റൻഡൻസിന് എന്തിൻ്റെ ബേസിസിലാണ് 3 കൊടുക്കുന്നത് എന്നുള്ളത്, അതും ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അറ്റൻഡൻസിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. 50 മീൻസ് 85 and above percentage ആണെങ്കിൽ യു വിൽ ഗെറ്റിംഗ് ദ ഫുൾ മാർക്സ് 3.
then 75 to 85 percentage aanenge you will get the mark 2, then 50 to 75 percentage aanenge you will get mark 1. Idaanu ee oru subject inde allengi oru attendance inde distribution, attendance plus performance kode aanu. Okay, ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലേ, ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഞാനിവിടെ പറയാം. നിങ്ങൾ ഇൻറ്റേർണൽ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ, ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല ഏതൊക്കെ പാറ്റേൺസുകളാണെന്ന് പറയുന്നത്, വൺ അവർ ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങൾക്കൊരു ഇൻറ്റേർണൽ എക്സാമിന് ഉണ്ടായിരിക്കുക, പാറ്റേൺ ഷോർട്ട് ആൻസേഴ്സ് ഉണ്ടായിരിക്കും, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഞാനൊരു മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഒരു പേപ്പർ, ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയി മനസ്സിലാകും. ഇത് ഞാനൊരു ഇൻറ്റേർണലിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, എക്സ്റ്റേർണലിൽ ഞാനൊരു പേപ്പർ ഞാനിവിടെ കാണിക്കാം. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ദ ഫസ്റ്റ് സെമസ്റ്റർ കോർ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ ബി എസ് സി ഡിഗ്രി എക്സാമിനേഷൻ ആൻഡ് യു ആർ ഓൺ ടു ദ സി ബി സി എസ് എസ് യു ജി കെമിസ്ട്രി. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ പേപ്പർ കാർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സി എച്ച് ഇ 1B01 കോസ് കാർഡ്. ആൻഡ് ദ പേപ്പർ ഇസ് തിയറിറ്റിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി 1. ഓക്കെ, എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours ആണ്. ആൻഡ് മാക്സിമം മാർക്സ് 60 marks ആണ്. ഇതിനകത്ത് 3 സെക്ഷൻ ആണുള്ളത്, സെക്ഷൻ എ, സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി. അതല്ലെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇവിടെ സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ എ കൺസിസ്റ്റിംഗ് ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ പിന്നെ ആൻസേഴ്സ് അപ് ടു 20 marks. 20 marksിലും കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാകും, ചോയ്സസ് ആണ്. അപ്പോൾ നിങ്ങൾ അത് 20 marks വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 2 marks. സോ ഇങ്ങനെ 1 to 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സീലിംഗ് ഓഫ് മാർക്സ് ആണ്, എത്ര എഴുതിയാലും 20 marksിനുള്ളത് മാത്രം മതി. അപ്പോൾ ഏത് വേണമെങ്കിലും എഴുതാം, ആ ഒരു 20 marksിനുള്ളത് നിങ്ങൾക്ക് ആണ് മീൻസ് എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇസ് എ സെക്ഷൻ ബി. It will be paragraph questions. A question answers answers up to 30 marks. 30 marks are like questions answers in English. Each question is carrying 5 marks. That is ceiling of marks 30. Now, here are questions. If you have a lot of questions, you can answer 30 marks. Here 1, 2, 3, 4, 5, 6, 7. 7 questions. Okay, each question is carrying 5 marks. And the last section is section C. It is an essay type question. You want here 2 questions is given and you want to write only 4, or you can apply only for one question, that is answer one question. Each question carries 10 marks. Okay, so idaanu ningalde oru question pattern. So I think it's clear for you now endellamaana syllabus endana syllabus ennum, then edaka papers aanu ningalde degree il ulladhu ennum, and after that oru core inde syllabus edakkiyaanu, ആ സിലബസിന് ശേഷം എങ്ങനെയാണ് വാല്യുവേറ്റ് ചെയ്യുന്നത്. എക്സ്റ്റേർണൽ വാല്യുവേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല, എക്സ്റ്റേർണൽ വാല്യുവേഷൻ 60 marks ആണ് ഉള്ളത്, ഇൻറ്റേർണൽ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എനിവേ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇതുപോലെ പ്രാക്ടിക്കൽ സെക്ഷനിലും ഉണ്ട്, ഓരോ സെമസ്റ്ററിലുള്ളതുകൊണ്ട് ഞാനിവിടെ ഫസ്റ്റ് സെമസ്റ്റർ മാത്രമേ പറയുന്നുള്ളൂ, ഫോർ നോട്ട് ടു മേക്ക് യു ഇൻ കൺഫ്യൂസ്ഡ്.